അടുത്ത മാസം ഇനി ഒരു മാസം ഇല്ല നിശ്ചയത്തിന്. സത്യം പറഞ്ഞ നെഞ്ചിൽ ഒരു കൂട്ടം തീ അങ്ങ് പോയി. നീ വെച്ച് താമസിപ്പിക്കുന്നില്ല ആണോ? എടുക്കണേ കെട്ടിക്കോ. ഒരാൾ തിരുവനന്തപുരം, ഒരാൾ കണ്ണൂർ കാസർഗോഡ് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഗൈസ് നമ്മൾ ഫൈനലൈസ് ചെയ്തോട്ടെ. ഹേ ഗായ്സ്, അങ്ങനെ എന്റെയും മൃദുലയുടെയും കല്യാണത്തിന്റെയും അതുപോലെ തന്നെ എൻഗേജ്മെന്റിന്റെയും ഡേറ്റ് ഒക്കെ എടുത്തു. ഇന്നായിരുന്നു കേട്ടോ എടുത്തത്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല, കൊച്ചു അറിഞ്ഞില്ല. ഇന്ന് അവര് പോകുന്നു ഇങ്ങനെ എടുത്തിട്ട് സമയം നോക്കാൻ വേണ്ടി. മൃദുലയുടെ ഫാമിലിയിൽ നിന്നും അമ്മയച്ഛനും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അമ്മയച്ഛനും എല്ലാവരും കൂടി സമയം നോക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ അവര് പോയി. പക്ഷേ നമ്മുടെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കല്യാണവും എൻഗേജ്മെന്റും, അതായത് എൻഗേജ്മെന്റ് അടുത്ത വർഷം, അതായത് 2024 ജനുവരിയിലും, കല്യാണം അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് നവംബറോട് കൂടിയോ അല്ലെങ്കിൽ ഇപ്പുറം വെച്ചോ ജൂണോ ജൂലൈ വെച്ച് നടത്താനായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം പെട്ടെന്നിഞ്ഞ് അടുത്ത ഡേറ്റ് തന്നെ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എന്നെ രാവിലെ തൊട്ടേ അമ്മയെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എടുക്കുന്നില്ല, ഞാൻ കിടന്ന് ഉറക്കുമായിരുന്നു, നല്ല ഉറക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ 1-2 മണിയൊക്കെ ആയി എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ അപ്പോ മൃദുലയും കിടന്ന് വിളിക്കുന്നു. അങ്ങനെ മൃദുല ഒരു 11 മണിക്ക് വിളിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞു, നവംബർ, അതായത് അടുത്ത മാസം നവംബറിൽ എൻഗേജ്മെന്റ് ആണെന്ന്. സത്യം പറഞ്ഞാൽ നെഞ്ചിൽ ഒരു കൂട്ടം തീ അങ്ങ് പോയി. കാരണം ഇനി ഒരു മാസം പോലും തികച്ചില്ല. അപ്പോ അടുത്ത മാസം നമ്മുടെ എൻഗേജ്മെന്റ് ആണ്. കൊച്ചു, നിന്നെ മൃദുല വിളിച്ചു പറഞ്ഞില്ലേ? ആ, എന്നെ രാവിലെ വിളിച്ചു, ഇവൻ വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് എന്നെ വിളിച്ചു. ഇപ്പൊ എന്തും എല്ലാം പെട്ടെന്നായിപ്പോയി. ഞാൻ വിചാരിച്ചൊരു ജനുവരിയോട് കൂടിയിട്ടായിരിക്കും ഒരു എൻഗേജ്മെന്റ് എന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് വീട്ടില്. ഇപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. മൃദുല ഇവിടെ ഇല്ല, മൃദുല ഹോസ്റ്റലിലാണ്. മൃദുലയും ആകെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. അവക്ക് ഇനി ഒരുപാട് നമ്മളെക്കാട്ടിയും പെണ്ണിന്റെ വീട്ടുകാർക്കാണ് ഒരുപാട് ജോലികൾ തീർക്കാനായിട്ടുള്ളത്. എല്ലാം കോർഡിനേറ്റ് ചെയ്യണം. ഫാമിലി എല്ലായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇനി വേണം സെറ്റ് ആക്കാൻ. ഇപ്പം മൃദുലയുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മള് ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു. ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് വന്ന് ആദ്യമേ വന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാനും മൃദുലയും. അടിച്ച് പൊളിക്കണ കൈസ്. നമുക്ക് അടുത്ത മാസം ഇപ്പൊ നമ്മള് വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി നമ്മൾ കൊടുത്തോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിത് കൊടുത്തിട്ടില്ല. ഈ വണ്ടിയിലായിരുന്നു നമ്മൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എല്ലാം എറണാകുളം പോയത്. ഏതാണ്ട് 10 വർഷത്തോളം പഴക്കം ഉണ്ടെന്ന് തോന്നുന്നില്ലടാ. നിങ്ങളെ എന്റെ കല്യാണത്തിന് ഡേറ്റ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറയാതെ പോയി കണ്ട് സെറ്റാണ്, എല്ലാം സെറ്റാക്കി. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല ആണോ? എടുക്കണേ കെട്ടിക്കോ. ആണല്ലേ, ബിരിയാണി ഇറങ്ങുമ്പോ കൊച്ചു ഊണും കണവാത്ത. കൊച്ചുവിന്റെ കണവാത്തവരല്ല കേട്ടോ എല്ലാവർക്കും കണ്ട്. ഇതാണ് മൃദുലയുടെ അമ്മ. നമ്മൾ മുമ്പത്തെ വീട്ടിലേ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങോട്ട് നോക്കുന്ന ഇവിടെ മൂന്നാറ് പോയ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പുതിയ പുതിയ നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം ഇതാണ് മൃദുലയുടെ അമ്മ, ഇതാണ് മൃദുലയുടെ അച്ഛൻ. എങ്കിലുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തത് എന്താ? പെട്ടെന്ന് എടുക്കാൻ കാര്യം എന്താ? നമ്മളിങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തത്. ഒരാൾ തിരുവനന്തപുരം, ഒരാൾ കണ്ണൂർ കാസർഗോഡ് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടുന്ന് ആണെന്ന് പറഞ്ഞു, ഇവിടെ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പാക്കപ്പ് ചെയ്തിട്ട് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറെ ഒരു കാര്യങ്ങളുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മുടെ വലത്തൊരു ചെരുക്കനുണ്ട്. അതാ അതാ കൊച്ചു കൊച്ചുവിന്റെ കൊച്ചു ബിരിയാണി കഴിച്ചു മടുത്തു. ഇന്നലെയും ബിരിയാണി ആയിരുന്നു. എന്നും ബിരിയാണി കഴിച്ചു മടുത്തു. കുറച്ചാളത്തേക്ക് പോവാം. അമ്മ ഇങ്ങനെ എന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കടുക്കള കയറി ഇറങ്ങി ഓടി ഓടി കിടക്കുക. കൊച്ചുവിന്റെ കണവാത്തോരാണ്. ഹലോ, വേണ്ട, ഇവിടെ എല്ലാരും ഉണ്ട്. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. ഈ ഡേറ്റ് എടുത്ത് അറിഞ്ഞില്ലായിരുന്നല്ലേ? ഞാൻ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത്? എന്താ വേണം? ഗായ്സ്, ദേ മൃദുലയുടെ അച്ഛനൊക്കെ പോവാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മുടെ കമ്പിളി നാരങ്ങ പിച്ചിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു വിലയില്ല. ഇതിൽ പഴുതാണോ? നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വരി.
ശരിയാണ്, ശരിക്ക് കിടക്കുവാണ് കേട്ടോ. നമ്മളിത് നമ്മളെ വീട്ടിലില്ല, മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറഞ്ഞാൽ നമ്മക്കിത് അത്ര ഇഷ്ടമല്ല. കണ്ട് കണ്ട് കഴിച്ചും മടുത്ത് കഴിച്ചു. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്, ഇതാണ് കണ്ടോ കൊലച്ച് കിടക്കുകയാണ് ഐറ്റോ. ഇതിനങ്ങനെ സീസൺ ഒന്നും ഇല്ല ചേച്ചാ, ഇതിന് അങ്ങനെയൊന്നും ഇല്ല. ഇത് എപ്പോഴും കായ്ക്കും. ഒരു ഇറക്കി 50 എണ്ണം പേരും ഇതാ ചെറിഞ്ഞിട്ടാണാ. ബൈ. ടാറ്റാ ടാറ്റാ ബൈ. നിശ്ചയത്തിന്റെ ഡേറ്റ് അറിഞ്ഞ കാര്യം നീ അറിഞ്ഞാ? നമ്മളിപ്പോ എവിടെ പോവാ? നമുക്ക് ഓഡിറ്റോറിയം നോക്കാം. നിനക്കെന്താ പറയാനുള്ളേ? ഡേറ്റ് എടുത്തെന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോ എന്താ? പെട്ടെന്നായിപ്പോയി. എന്റെ വിചാരം ജനുവരിയിലെ നിശ്ചയവും അത് കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞ് കല്യാണം വരുന്ന. പെട്ടെന്നായിരുന്നു കേട്ടോ, ഞാനും അറിഞ്ഞപ്പോ ഇതേ കണക്കത്തെ ഷോക്ക് ആയി പോയായിരുന്നു. അപ്പം അതെ, അന്ന് കണ്ടല്ലോ ആ വീടിൽ നിങ്ങളെ മൃദുരയുടെ അമ്മയച്ഛനൊക്കെ വന്നിട്ട് പോയായിരുന്നു. ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന ഒരു റിസോർട്ടില്ലേ, ആ റിസോർട്ടും കൂടി ഒന്ന് നോക്കി അതൊന്ന് കൺഫേം ആക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മള് പോവാൻ വേണ്ടി പോവാണ്. നേരെ എവിടെയും കൊണ്ട് നേരെ വീട്ടിൽ പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് ഭയങ്കര മഴ കേട്ടോ. അമ്മ പറഞ്ഞ് ചായയുടെ കൂടെ കടി വാങ്ങിച്ചിട്ട് പറഞ്ഞോന്ന്. അച്ഛന് അച്ഛൻ ചിലപ്പം വരും കേട്ടോ, അച്ഛന് ജോലി തിരക്കുണ്ട്. എന്തായാലും ഇറങ്ങാൻ നേരം വിളിക്കാൻ പറഞ്ഞ്. അപ്പം കൊച്ചു അമ്മയൊക്കെ വീട്ടിൽ റെഡി ആയിട്ട് നിൽക്കും. നമുക്ക് നേരെ നമുക്ക് വീട്ടിട്ട് പോവാം. ഉഴുന്നോടേം വാങ്ങിച്ചിട്ട് ഉഴുന്നോട ചൂട് ഉഴുന്നോട വിത്ത് മഴ ഗൈസ്. കടിയും കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇത് കഴിഞ്ഞ് അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഓ ഇത് വിളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഡ്രിങ്ക് അടിക്കാൻ നമുക്ക് ഡ്രിങ്ക് അടി ഡ്രിങ്ക് മൊജിറ്റോ ഒക്കെ അടിക്കുക. സൂപ്പറാ. ഓ പ്രൊനൗൺസേഷൻ. നമ്മളെ എൻഗേജ്മെന്റിന്റെ മോതിരം നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് അച്ഛനെ വാങ്ങണം. കൊച്ചുവാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അമ്മ നിങ്ങളുടെ കൂടെ സെലക്ട് ചെയ്ത് പറഞ്ഞു ഇഷ്ടപ്പെട്ട ശരിയല്ലേ. കുട്ടികൾക്ക് എങ്ങനെ എഴുതി യോജിപ്പിക്കും? എന്റെ പേരെഴുതിയത് ആൾറെഡി പ്രവീൺ എഴുതിയിട്ടുണ്ട്. മോതിരം പിന്നെ റൗണ്ട് തന്നെ, അത് പിന്നെ ത്രികോണവും. നമ്മൾ ഫൈനലൈസ് ചെയ്തോട്ടെ. നമ്മൾ ഏതാ അമ്മ എടുക്കുന്ന? ഇത് ഇത് ആ എന്റെ പേര് എഴുതി തന്നെ എടുത്ത കേട്ടോ. നമ്മള് ഈ സാധനം തന്നെ എടുത്ത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സൈസ് നോക്കിയാണ്. ഇപ്പൊ ഇടത്തേക്കേ ഇടണോ വലത്തേക്കേ ഇടണോ എന്നാണ് നമുക്ക് ഡൗട്ട്. കൊച്ചു ഇടത്തേലോ വെള്ളത്തിലാണോ? വലത്തേലായിരിക്കും. വലത്തേക്കേ ഏതെങ്കിലും കയ്യിലിറി. നമ്മുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൽ വെച്ചായിട്ടോ. കൊള്ളാം കേട്ടോ. സൈഡിൽ തന്നെ ആറൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. കൊള്ളാം. ഇവിടെ കാര്യഗൗരവമായി സംസാരിക്കുന്നതും കുറച്ച് അറിവുള്ളതും ഞാനും ഞാൻ മാത്രമേ ഉള്ളൂ. ഇവർക്കുള്ള കൂടാറെന്ന് പറഞ്ഞാൽ ഞാൻ വെറും കൊച്ചായോന്ന് എനിക്ക് സംശയിക്കുന്നു. അവരെന്നെല്ലാം പറയുന്നത് ഫുട്ബോൾ അല്ല, ഇത് വോളിബോളാ. വോളിബോൾ ഫുട്ബോൾ കളിക്കുന്ന അങ്ങനെ കണ്ടോ ആ നെറ്റ് കണ്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ്ലി? അതെ അതെ. നല്ല സ്പോട്ടുണ്ട്, നല്ല സ്പോട്ട്. പറഞ്ഞോ. കഴിക്കാൻ വേണ്ടി പോവാം മൃദുലയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ,
രസം സലാഡ് അച്ചാർ ചിക്കനാ. നമ്മളപ്പോ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ബൈ ടാറ്റ. നൂറുതലെ വീട്ടിയാക്കിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. ബൈ. അപ്പം എന്തായാലും എൻഗേജ്മെന്റ് ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ എടുക്കുന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോയില്. അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാണ്ട് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡ്രസ്സ്, മേക്കപ്പ് എല്ലാം നമ്മൾ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. കല്യാണമായിട്ടില്ല, അതിനു മുമ്പ് ടെൻഷൻ ഇല്ല. ഡേറ്റ് ഇത്ര അടുത്ത് നമ്മൾ പ്രതീക്ഷയിലല്ല, നമുക്ക് ആ ഒരു ഡേറ്റ് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സോ ഹാപ്പി. നവംബർ മാസം ഇനി വരാൻ പോകുന്ന, നവംബർ മാസം എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ആണ്, കാരണം നമ്മുടെ ബർത്ത്ഡേ ആണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ നമ്മളെ എൻഗേജ്മെന്റും നവംബറിലാണ്. അപ്പം സോ ഒരുപാട് സന്തോഷം അല്ലേ. അപ്പം നിങ്ങൾ എല്ലാരും പ്രാർത്ഥനയും സ്നേഹവും കൂടെ വേണം. അപ്പം എന്ത് പറയുന്നു എന്ന് പറഞ്ഞോട്ടു. ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയുള്ള ബ്രേക്ക് വീഡിയോ കാണുന്നവരെ ബൈ. യു ആൾസോ ലോക്ക്ഡ്. ഞാൻ തരുന്ന ലോക്ക് അങ്ങനെ എന്നെ ലോക്കാക്കാൻ പറ്റൂല. ലോക്കാക്കി നമ്മൾ രണ്ടുപേരും ലെവന് ലോക്കാക്കി. Pretty okay guys, bye bye guys, bye bye. Locked guys, locked guys, locked guys, locked. Mummy ne engagement kaadichu maadi maadi. Bye guys and love you.